ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കോവിഡിൻ്റെ ഭീതിയിലൊക്കെ ആയി നമ്മൾ ഓരോരുത്തരും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കും ഈ ടൊറൻഡോ ഇടവകയിലെ ആർക്കും തന്നെ ഇതുവരെ കോവിഡൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കോവിഡിൻ്റെ ഭീതിയിലായിരിക്കുന്ന ആ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു എക്സോഡസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ടു ജോസഫ് ഈജിപ്തിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എഴുപത് പേരായി യാത്ര ചെയ് തിരിച്ച കനാൻ ദേശത്തു നിന്ന് യാത്ര തിരിച്ച ആ കുടുംബം യാക്കോബിൻ്റെ കുടുംബം അവർ ഈജിപ്തിൽ ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പെറ്റുപെരുകായിട്ട് ആരംഭിച്ചു എന്നാൽ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മോട് പറയുന്നത് എക്സോഡസ് ചാപ്റ്റർ വൺ വേഴ്സ് എയ്റ്റ് നൗ ദോസ് അ ന്യൂ കിങ് ഓവർ ഈജിപ്റ്റ് ഹു ഡിഡ് നോട്ട് നോ ജോസഫ് ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവും പുതിയൊരു ജനതയും അവിടെ ആയിരിക്കുന്നു എന്ന് വെച്ചാൽ തലമുറകൾ കഴിഞ്ഞു പോയിരിക്കുന്നു അവർ ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനം വർദ്ധിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ആ ഭയത്തോടു കൂടി അവർ അവരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു ആ പീഡനത്തെക്കുറിച്ച് പന്ത്രണ്ടാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ബട്ട് ദ മോർ ദർപ്രസ്ഡ് ദ മോർ ദ മൾട്ടിപ്ലൈഡ് ആൻഡ് ദ മോർ ദ്രെഡ് അബ്രോഡ് and the Egyptians were in dread of the people of Israel. എന്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും ഈ പീഡനം ഏൽക്കേണ്ടി വന്നത് എന്നത് ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു വന്നു എങ്കിലും എന്തുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടു പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ഒരു ശൂലം ആ ശൂലമാണ് അവരുടെ നേ മേൽ ദൈവത്തിൻ്റെ ക്രോധമായിട്ട് പതിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് അവരെ അടിമത്തത്തിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതെ സമയം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യൻ നമ്മുടെ സമയം ലാഭിക്കുന്നതിനാണ് നമുക്ക് മുൻഗണന അതിനായിട്ടുള്ള മത്സരത്തിൽ മറ്റു പലതും നമ്മൾ മറന്നു പോകുന്നു ദൈവത്തെപ്പോലും നമ്മൾ മറന്നു പോവുകയാണ് We are living in a, in a time-sensitive world. We are competing for reserving our time. In this competition, we are forgetting God. What kind of things you do with your time? What is our priority? ഇസ്രായേൽ ജനത സകലവും മറന്ന് ജീവിക്കുക അവരുടെ സുഭിക്ഷതയിൽ അവരുടെ സമ്പന്നതയിൽ ജോസഫ് നൽകിയ സ്ഥാനങ്ങൾ മാനങ്ങൾ അതിലൂടെ അവർ സുഭിക്ഷമായിട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു ഒരു പുതിയ തലമുറ പക്ഷേ പീഡനം വന്നപ്പോൾ ദൈവത്തിൻ്റെ നേരെ നോക്കി നിലവിളിക്കുന്ന ജനത അവർ അവരുടെ ആ വലിയ കഷ്ടതയും പ്രയാസവും ദുരിതവും ദൈവം കാണുകയാണ് അങ്ങനെയാണ് മോശയെ ദൈവം വിളിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല നമുക്ക് മോശയെങ്കിലേക്ക് വരാം അപ്പോ ചില ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മോശ അവൻ്റെ ചെറുപ്പകാലത്ത് രാജകൊട്ടാരത്തിലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളരുമ്പോൾ അവൻ ഈജിപ്തിലെ സകല വിദ്യകളും അഭ്യസിച്ചു മേ ബി ഹി സ്റ്റഡീഡ് ഈജിപ്ഷ്യൻ ടെക്നോളജി ലിറ്ററേച്ചർ ജിയോഗ്രഫി ഫൈറ്റിങ് അഡ്മിനിസ്ട്രേഷൻ ഈവൻ മാജിക് അന്നത്തെ ജനത അന്നത്തെ രാ രാജകുമാരന്മാരും ഫറവൻ്റെ കൊട്ടാരത്തിലെ സകല രാജകുമാരന്മാരും ഈ വിദ്യകളെല്ലാം പഠിച്ചിരിക്കണമായിരുന്നു ഫറവന്റെ മകൻ അവ അവ മകൾ അവനെ മകനായിട്ട് വളർത്തിയെങ്കിലും ജൊക്കബദ് എന്ന സ്വന്തം അമ്മയുടെ ശിക്ഷണത്തിൽ വളരുവാൻ അവന് ഭാഗ്യം ലഭിച്ചു അവളുടെ ശിക്ഷണത്തിൽ നിന്നുകൊണ്ട് അവൻ തൻ്റെ ജനതയെ അവൻ മനസ്സിലാക്കി അവനൊരു എബ്രാഹിൻ ആണെന്നും ഈ കാണുന്ന എബ്രായർ എല്ലാവരും അവൻ്റെ സഹോദരങ്ങളെന്നും അവൻ മനസ്സിലാക്കി ഹി അണ്ടർസ്റ്റുഡ് ഹിസ് പീപ്പിൾ ഹി ബ്രൂസ് ആർ ഇൻ സ്ലൈവറി മോസോ ഹി ക്യാൻ ലിബറേറ്റ് ദം ബിക്കോസ് he knows the fighting എന്റെ ബലത്താൽ ഈ ജനതയെ മുഴുവൻ വിടുവിക്കാം എന്നുള്ള അവന്റെ ഒരു ചിന്ത ഒരുപക്ഷെ ജൊക്കോബേദിലൂടെ അവൻ ഈ ദൈവത്തെ ലഭിച്ചിരിക്കാം എന്നാൽ ആ ദൈവത്തെ കൂടാതെ ആ ദൈവത്തോട് ചോദിക്കാതെ തൻ്റെ സ്വന്തം കയ്യാൽ തൻ്റെ സ്വന്ത കായ ബലത്താൽ കായിക ശേഷിയാൽ ആ ജനതയെ വിടുവിക്കാം എന്നൊരു തോന്നൽ അവനുണ്ടായി അതിനായി അവനൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു ബുദ്ധിപരമായിട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു എക്സോഡസ് ചാപ്റ്റർ ടു വേഴ്സ് ട്വൽവ് അവിടെ പറഞ്ഞിരിക്കുന്നു ഹി ലുക്ക് ഡൗൺ ദ ഈജിപ്ഷ്യൻസ് ആൻഡ് ഹിറ്റ് ഹിം ഇൻ ദ സാൻഡ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് അവൻ കണ്ടപ്പോൾ അപ്പോൾ പരിസരമൊക്കെ വിശകലനം ചെയ്ത് അവനെ കൊന്ന് അവനെ മണലിനടിയിലാക്കി ആരും കണ്ടിട്ടില്ല ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളും നമ്മുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ചിന്താഗതി നമ്മളും ബുദ്ധിപരമായിട്ട് പലതും ചെയ്യും ഇൻ അവർ ഫീൽഡ് മേ ബി വി ആർ സംതിങ് ദൻ ഫാദർ ഈസ് നത്തിങ് മദർ ഈസ് നത്തിങ് ഫ്രണ്ട്സ് ആർ നത്തിങ് സിബ്ലിങ് സാറിനകത്തിങ് ക്ലാസ്മേറ്റ് സാറിനത്തിങ് ചമേറ്റ് സാറിനകത്തിങ് ആരും ഒന്നുമല്ല ഞാൻ മാത്രം എല്ലാം എന്നുള്ള ഒരു തോന്നൽ പക്ഷേ പിറ്റേന്നാണ് മോശയ്ക്ക് മനസ്സിലായത് എൻ്റെ ബുദ്ധിപരമായ നീക്കം മറ്റുള്ളവർ അറിഞ്ഞു അതെ യൂസ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഇൻ്റലക്ച്വൽ മൂവ് ും ഇതുപോലെ ചില ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ലേ എൻ്റെ കായിക ശേഷിയാൽ എൻ്റെ കഴിവിനാൽ എൻ്റെ സമ്പത്തിനാൽ ഞാൻ എനിക്ക് പലതും സാധിക്കുമെന്ന് ഞാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടില്ലേ മോശ ചിന്തിച്ചു ഐ എം സംതിങ് ഇൻ ഫൈറ്റിംഗ് വിതഔട്ട് ഗോഡ് ഹി വാസ് അന ഫെയിലിയർ ഒരു വമ്പൻ പരാജയമായിരുന്നു മോശ ദൈവം ദൈവം ഇല്ലാതെ ും നമ്മുടെ ബലത്തിൽ അഹങ്കരിച്ചിട്ടില്ല നമ്മുടെ സമ്പന്നതയിൽ നമ്മുടെ സുഭിക്ഷതയിൽ നമ്മുടെ ആൾബലത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമ്മുടെ കുടുംബ മഹിമയിൽ ഒക്കെ നമ്മൾ നമ്മളെ തന്നെ കെട്ടിപ്പൊക്കിയിട്ടില്ലേ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഇതൊന്നും നിനക്കൊന്നുമല്ല എന്ന് ഒന്നും നിന്നെ സഹായിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം സയൻസ് ഒന്നുമല്ല എല്ലാവരും പറഞ്ഞു ടെക്നോളജി വളർന്നു കാറുള്ളപ്പോൾ ജോലിയില്ലാത്തപ്പോൾ ഈ കാനഡയിലെ പല ബസ്സുകൾ കയറി നാം പള്ളിയിൽ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ നടക്കേണ്ടി വന്നിട്ടുണ്ട് ദൈവമേ ഒരു കാർ കിട്ടിയാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് വരാമായിരുന്നല്ലോ എന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ദിനങ്ങളുണ്ട് ദൈവം ഒന്നല്ല ഓരോ വ്യക്തികൾക്കും ഒരു വീട്ടിൽ പല കാറുകൾ നൽകി അനുഗ്രഹിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുവാനായി അവർ ഞായറാഴ്ചകളിൽ സമയം കണ്ടെത്തേണ്ടതിന് പകരം പല ഞായറാഴ്ചകളും വിനോദ ദിനങ്ങളാക്കി നമ്മൾ മാറ്റിയില്ലേ നമ്മൾ പലപ്പോഴും ഈ ദിനങ്ങൾ മറ്റുള്ള പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിച്ചില്ലേ ഇതിനു വേണ്ടി നമ്മൾ പശ്ചാത്തപിക്കണം ദൈവത്തോട് നമ്മൾ തെറ്റ് ചെയ്തു പോയി ശവത്തുക്കളെ ആചരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല ഇതിൽ നമ്മൾ പശ്ചാത്തപിക്കണം വി ഹാവ് ടു റിപ്പെ ഇതുപോലെ ഒരു സമയം ഹോസിയ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സമയം ഇസ്രായേൽ മക്കൾക്ക് വന്നപ്പോൾ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം രണ്ടിൻ്റെ പതിനൊന്നിൽ വിവരിക്കുകയാണ് നിന്റെ ഉത്സവങ്ങൾ നിന്റെ ആരാധനകൾ നിന്റെ ശബത്തുക്കൾ ഞാൻ മുടക്കും ഇപ്പോൾ മുടക്കിയില്ലേ പശ്ചാത്തപിക്കണം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാനഡയിലുള്ള ഈ ആൾക്കാരൊക്കെ വഴി അറിയുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി ചോദിക്കുമായിരുന്നു ചിലരൊക്കെ മാപ്പ് നേരത്തെ തയ്യാറാക്കി അതിനനുസരിച്ച് അവരുടെ റൂട്ടിൽ പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കൂ അവരോട് ഒരു സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുണ്ടാകും അന്ന് ഇത് അത് ഇന്ന് വരെയും നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ട് എന്നാൽ ഇന്നോ ഇന്ന് നമുക്ക് ഗൂഗിൾ പറയും ആ ഗൂഗിൾ പറയുന്ന വഴിയെ മാത്രമേ നമ്മൾ പോവുകയുള്ളൂ വി ആർ അഡ്വാൻസ്ഡ് ഇൻ ടെക്നോളജി വി മിസ് അഡർസ്റ്റാൻഡ് എവ്രിഥിങ് ഈസ് പോസിബിൾ ബൈ ടെക്നോളജി ബട്ട് വിതഔട്ട് ഗോഡ് യുവർ

മോശം നാൽപ്പത് വർഷം എടുത്തു ഇതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് പക്ഷെ അവൻ്റെ ഉള്ളിൽ കത്തുന്ന തീ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അവൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു തീ ഉണ്ട് ദൈവമേ എൻ്റെ ജനതയെ എനിക്കൊന്ന് വിടുവിക്കണം എൻ്റെ ജനത അവർ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്നു അതിനായി അവൻ ചെയ്ത പ്രവർത്തനം മൂലം അവൻ ഇന്ന് ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുക നാമും ഇന്ന് ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കഴിയുകയല്ലേ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുകയല്ലേ നമ്മൾ പോകുന്ന റോഡുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയല്ലേ നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രമല്ലേ അതിൽ സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുക ഈ ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെ നമ്മൾ ഇസ്ര ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ കണ്ടെത്തണം ഇസ്രായേൽ ജനത കത്തുന്ന വെയിലിൽ പണിയെടുത്ത് അവർക്ക് വൈക്കോല് കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട സാമഗ്രികൾ വേണ്ട വിധത്തിൽ കൊടുക്കുന്നില്ല എന്നാൽ അവർ ആ കത്തുന്ന വെയിലിൽ ഇഷ്ടിക ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ അവർ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നാൽ കത്തുന്ന തീയിൽ തീയിൽ അവർ വലയുമ്പോൾ ആ കത്തുന്ന തീയാണ് മോശയുടെ ഉള്ളിൽ അതേ തീ കത്തിക്കൊണ്ടിരിക്കുക ആ കത്തുന്ന തീയാണ് അവൻ മുൾപ്പടർപ്പിൽ കണ്ടത് ആ മുൾപ്പടർപ്പ് വെന്തു പോകാതിരുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ കത്തുന്ന വെയിലിലും ഇവർ പണിയുമ്പോൾ ആ ജനതയെ മുഴുവൻ ദൈവം രക്ഷിക്കുക അവർ വെന്തു പോകാതെ കർത്താവ് കാത്തതുപോലെ നമ്മളെ ഓരോരുത്തരെയും കാക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ചുറ്റും കൊറോണ വൈറസ് കത്തിയരിക പക്ഷേ ദൈവം നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുവാനായിട്ട് താല്പര്യമുള്ളവനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ കത്തുന്ന ദൈ വെയിലിൽ വെന്ത് പോകാതിരിക്കുവാൻ തൊക്കെ കത്തുന്ന തീയിൽ വെന്ത് പോകാതിരിക്കുവാൻതൊക്കെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ദൈവത്തെ കൂടുതലായിട്ട് നമുക്ക് തിരിച്ചറിയണം മോസിസ് ഐഡൻറിഫൈഡ് വിത്ത് ഗോഡ് ഹി ൻ ലിബറേറ്റ് ദം മുൻപ് അതിന് അതിന് കഴിയത്തില്ല കാരണം അവൻ അന്ന് ദൈവത്തോട് ചോദിച്ചില്ല ഇന്ന് നാം സുവിശേഷ ഭാഗമായി വായിച്ച ലൂക്കസ് ലൂക്കസേന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ആ ആ പള്ളിയിൽ അനേക ആൾക്കാർ മതപുരോഹിതന്മാർ ലേവി ലേവിമാര് ശാസ്ത്രിമാർ അനേക പണ്ഡിതർ എല്ലാവരും കയറിയിറങ്ങിയ ഒരു സ്ഥലം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം പക്ഷേ കൂനിയായിരുന്ന ഒരു സ്ത്രീയുടെ പതിനെട്ട് വർഷം കൂനിയായിട്ട് അവിടെ കഴിയുന്ന ഒരു സ്ത്രീയുടെ കൂനു മാറ്റുവാൻ ആർക്കും സാധിച്ചില്ല എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ ആ കൂനു മാറുന്നു അവൻ അവളെ തൊട്ടപ്പോൾ അവളുടെ കൂന് സൗഖ്യമായി അവളെ നിവർത്തിയതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നിവർത്തുവാൻ ഇന്നും ശക്തനായ ദൈവമാണ് ഇന്ന് കൊറോണ വൈറസ് എന്ന ബാധ ജനങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക കത്തുന്ന തീ പോലെ അത് ചുറ്റും നിൽക്കുക ടെക്നോളജികൾ കൈമലർത്തുക സയൻസ് നിസ്സഹായതയോടുകൂടി നിൽക്കുക കൊറോണ അനേകായിരങ്ങളെ ഇറ്റലിയിൽ കൊന്നൊടുക്കിയിരിക്കുന്നു ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ കൊന്നൊടുക്കിയിരിക്കുന്നു യുവർ വെപ്പൺസ് വെപ്പൺസ് വിൽ നോട്ട് സേവ് യു യുവർ ടെക്നോളജി വിൽ നോട്ട് സേവ് യു യുവർ മെഡിസിൻസ് വിൽ നോട്ട് സേവ് യു മെഡിസിൻ ഇറ്റ് ഈസ് പ്രേയർ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക ശലോമോൻ കൈകളെ മലർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും കൈകളെ മലർത്തി പ്രാർത്ഥിക്കണം എന്തിനറിയാമോ ഈ ഞാൻ നിസ്സഹായനാണ് ഞങ്ങൾക്കൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് മുഖം പുലർത്തി നാം നമ്മുടെ കൈകളെ മലർത്തി പശ്ചാത്തപിച്ചു പ്രാർത്ഥിക്കണം യേശു നിങ്ങളെ രക്ഷിക്കും ീസസ് വിൽ സേവ് യു ലിവ് യുവർ പ്രൈഡ് ലിവ് യുവർ ജലസ് ലിവ് യുവർ ആംഗ്രി ലിവ് യുവർ വെൽത്ത് ട്രസ്റ്റ് ഇൻ ഗാഡ് പ്രേ ഫോർ അതേഴ്സ് കൈകളെ മലർത്തി പ്രാർത്ഥിക്കുക നമ്മൾ മറ്റുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുക നല്ല കാര്യം ആഹ്വാനത്തെ നിങ്ങളെല്ലാം സ്വീകരിച്ചതിന് വളരെ നന്ദി ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കണം പ്രിയപ്പെട്ട ദൈവജനമേ എനിക്ക് എല്ലാം കഴിയുമെന്ന ചിന്ത തെറ്റാണ് എൻ്റെ കഴിവുകളെ കൊണ്ടെല്ലാം കഴിയുമെന്ന ചിന്ത തെറ്റാണ് കൊറോണയേക്കാൾ വലിയ വൈറസ് ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു പക്ഷേ ദൈവം ഇതിനെയെല്ലാം ബാലൻസ് ചെയ്ത് നിർത്തിയതാണ് മനുഷ്യൻ്റെ ആർത്തി മാത്രമാണ് ഇതെല്ലാം തകിടം മറിക്കുവാൻ കാരണം എന്തൊക്കെ ഭക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ നാം തിന്നരുതാത്തതിനെ തിന്നുന്നുണ്ട് കാടുകൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട് കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് മനുഷ്യന് പണത്തോടുള്ള ആർത്തി അവര് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള ആർത്തി ഇതിൻ്റെ പേരിൽ വികസനത്തിന്റെ പേരിൽ ഫലഭൂഷൻ തയുടെ പേരിൽ പലപ്പോഴും ഭൂമിയെ നമ്മൾ വഞ്ചിക്കുകയാണ് പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അച്ഛന്മാർ അക്കോളജി പ്രസംഗിക്കുമ്പോൾ പലരും വന്ന് പറയുമായിരുന്നു അച്ഛ അല്ലെ ഉപദേശിമാരോടൊക്കെ പറയുമായിരുന്നു ഞങ്ങൾക്ക് ഈ അക്കോളജി ഒന്നും കേൾക്കണ്ട അക്കോളജി കേൾക്കണം ദൈവം വിഭാവനം ചെയ്ത ഈ ലോകത്തെ നമ്മൾ ചൂഷണം ചെയ്തത് നമ്മൾ അറിയണം ദൈവമല്ല ഈ കൊറോണ വൈറസ് നേരത്തെ ഇവിടെ ഉണ്ടാവാം ശാസ്ത്രം പറയുന്നത് ഇനി ഇതുപോലത്തെ ബാക്ടീരിയകളും വൈറസുകളും അനേകമുണ്ടെന്ന അങ്ങനെയെങ്കിൽ ഇതിനെ ഇത്രയും നാൾ ദൈവം ബാലൻസ് ചെയ്ത് നിർത്തിയതല്ലേ മനുഷ്യൻ ഈ ഭൂമിയെ ചൂഷണം ചെയ്തപ്പോഴല്ലേ ഇത് പുറത്തു വന്നത് ഭൂമിയുടെ ബാലൻസ് എക്കോസിസ്റ്റം അത് തെറ്റിപ്പോയപ്പോഴല്ലേ ഇത് പുറത്തു വന്നത് അതുകൊണ്ട് നമ്മൾ വചനത്തിൽ കൂടി അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തി നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു ഭൂമി തൻ്റെ ബാലൻസ് തിരികെ വരുത്തുന്നതിന് ഒരു രീതി സ്വീകരിച്ചതാകാം ഈ കൊറോണ വൈറസ് ദൈവമില്ലാതെ നാം ബിസിയായി ചെയ്ത അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കാതെ ഞായറാഴ്ചകൾ ദിനങ്ങളാക്കി മാറ്റിയ ആ വലിയ തെറ്റുകൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവവചനം വായിക്കാതിരുന്ന ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്ന ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൈമടക്കി കൈമലർത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം മറുപടി തരും അവൻ വിടുവിക്കുന്ന ദൈവമാ അവൻ രക്ഷിക്കുന്ന ദൈവം ആരും പേടിക്കണ്ട കൂനിയായ സ്ത്രീയെ തന്റെ ബന്ധനത്തിൽ നിന്ന് സാത്താൻ കെട്ടിയ ബന്ധനത്തിൽ നിന്ന് അന്ന് ദൈവം അഴിച്ചുവെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന കൊറോണ എന്ന ബന്ധനത്തിൽ നിന്ന് നമ്മെ അഴിക്കുവാൻ ഈ ദൈവം പ്രാപ്തിയുള്ളവനാ മുൾപ്പടർപ്പ് കത്തുമ്പോൾ അത് ചാരമായി പോകാതെ അത് വെന്തു പോകാതെ കാത്തു സൂക്ഷിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവരുടെ പീഡനത്തിൻ്റെ നടു ഈജിപ്ഷ്യൻസിൻ്റെ പീഡനത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ അവർ വെന്തു പോകാതെ അവർ പട്ടുപോകാതെ ദൈവം കാത്തു സൂക്ഷിച്ചുവെങ്കിൽ പുതിയ ആയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു വലിയ ഭീതിയിൽ നിന്ന് വിടിവിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ആ വചനമൊന്ന് പഠിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയൊന്ന് പ്രാപിക്കുവാൻ ദൈവമേ െ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസിൻ്റെ സന്നിധിയിൽ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം എങ്കിൽ മാത്രമേ നമ്മെ ഓരോരുത്തരെയും ഈ ഒരു കൊറോണയുടെ ഭീതിയിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കുവാൻ ഈ ലോകത്തിന് വിടുതൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം എൻ്റെ കുറവുകൾ കൊണ്ടാണോ എൻ്റെ തെറ്റുകൾ കൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത് ഞാനും ഈ ഭൂമിയെ ചൂഷണം ചെയ്തിട്ടില്ലേ കർത്താവിന് നിരക്കാത്ത പ്രവർത്തനം ഞാനും ചെയ്തു പോയിട്ടില്ലേ പലതും ഞാൻ മറച്ചു വെച്ചിട്ടില്ലേ ദൈവസന്നധിയില് കണ്ണിൽ പൊടിയിടുവാൻ സാധ്യമല്ലല്ലോ ഞാൻ മറ്റുള്ളവരുടെ ഇടയിൽ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ചുവെങ്കിലും ദൈവസന്നിധിയിൽ പൊടിയിട്ട് ജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ലല്ലോ അവന്റെ മുമ്പിൽ എല്ലാം തുറന്നും മലർന്നും ഇരിക്കുകയല്ലേ അവൻ ഞാൻ പാതാളത്തിൽ പോയി ഒളിച്ചാലും കാണുന്ന ഒരു ദൈവമല്ലേ അവൻ അതുകൊണ്ട് ദൈവത്തിന് അഗോചരമായിട്ടൊന്നുമില്ല നമുക്ക് മറയ്ക്കുവാനൊന്നുമില്ല നാം ചെയ്തു പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞാൽ അവൻ ക്ഷമാശീലനായ ദൈവമാ ആ തെറ്റുകളെ ക്ഷമിച്ച് നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുന്നവനായ ദൈവമാ ആ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഭരമേൽപ്പിച്ചു കൊടുക്കാം എൻ്റെ തെറ്റുകളെ എൻ്റെ അസൂയെ എൻ്റെ അഹങ്കാരത്തെ എൻ്റെ ദേഷ്യത്തെ എൻ്റെ സമ്പത്തിനെ ഞാൻ അങ്ങനെ മറ്റ് രീതിയിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പാപത്തെ തെറ്റുകളെ എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നദ്ധയിൽ മാപ്പിരക്കാം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം ദൈവമേ സ്വർഗീയപിതാവേ അടിയങ്ങളെ ഓരോരുത്തരെയും ഈ കൊറോണയുടെ ഭീതിയിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ മെഡിക്കൽ രംഗത്ത് ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ കാത്തു കൊള്ളണമേ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ ജനങ്ങളെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് സംരക്ഷിക്കും കർത്താവേ അങ്ങയുടെ അറിവില്ലാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ കർത്താവെ അവിടുന്ന് കാക്കണമേ അവിടുന്ന് പരിപാലിക്കണമേ അവിടുത്തെ നന്മകളാൽ നിറയ്ക്കണമേ ദൈവമായ കർത്താവേ ഈ ദേശത്തായിരിക്കുന്ന അടിയങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ഉപസഭകളായിരിക്കുന്ന എഡ്മണ്ടൺ വാൻകൂവർ കാൽഗറി ലണ്ടൻ സഭകളെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടങ്ങളിലെല്ലായിടവുമുള്ള ഞങ്ങളുടെ ജനങ്ങളെ കർത്താവ് കാക്കണം കർത്താവെയും ഞങ്ങളിലൂടെ കർത്താവിൻ്റെ ദിവ്യ സുവിശേഷം പ്രതിഫലിക്കപ്പെടുവാൻ തക്കവണ്ണം വീണ്ടും കർത്താവെ കൂട്ടായ്മകൾ ആരംഭിക്കുവാൻ തക്കവണ്ണം ആരാധനകൾ ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ ക്രോധം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ കർത്താവെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ മൂലമുള്ള ആ ഞങ്ങളുടെ ശവത്തുക്കളെ മുടക്കിയത് കർത്താവെ അവിടുന്ന് നിർത്തണമേ ദൈവമായ പിതാവെ ഞങ്ങൾ അനുദവിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണം യേശുവിൻ്റെ ധന്യുള്ള നാമത്തിൽ തന്നെ ആ